Hi friends, assalamu alaikum. Welcome back to my channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. ചിക്കൻ ടിക്ക കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ പിന്നെ ബിരിയാണി കൂടി ആയാലോ. അപ്പോൾ ചിക്കൻ ടിക്ക ബിരിയാണി എങ്ങനെ ഉണ്ടാക്കും? സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം. ഓക്കേ, ആദ്യം തന്നെ നമ്മൾ ഒരു ബൗളിൽ 1/2 kg ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീർ ചില്ലി പൗഡറാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുളക് പൊടി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, എരിവിനനുസരിച്ച്. കാശ്മീരി എടുത്തത് നല്ലൊരു കളറും കൂടെ കിട്ടാൻ, നല്ലൊരു റെഡ് കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി ചേർത്ത് കൊടുത്തുള്ളത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തൈരാണ്. കാൽക്കപ്പന്നെ മതി, അതിൽ കൂടി പോകണ്ട കേട്ടോ. അപ്പോൾ 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കസ്തൂരിമേത്തി 1/2 ടീസ്പൂണ് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂണ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് പിന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക, നല്ലവണ്ണം പുരട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതൊരു 1 മണിക്കൂറോ അതല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ, മിനിമം 1/2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കന് ഏകദേശം ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ പീസുകളും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആവട്ടെ, നമുക്ക് ആ ഒരു സമയം കൊണ്ട് വേഗം തന്നെ ചോറിനുള്ള വെള്ളം വെക്കാം. അപ്പോൾ വെള്ളം തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ തിള വരുന്ന സമയത്ത് നമ്മളതിലേക്ക് 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ സാജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 ഗ്രാമ്പു, 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഫ്രൈ ആയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 കഷ്ണം ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്മോക്കിംഗ് ഫ്ലേവർ ആക്കണം നമ്മുടെ ഈ ചിക്കന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്ക് ഈ ഫോയിലിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെക്കാം. അപ്പോൾ ചിക്കനിൽക്കൊക്കെ നല്ലൊരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടും. നമ്മുടെ ഈ ലിഡുമ്മൽ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൽ ടീഷർട്ട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ പുകയൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ഈ ചിക്കനിൽ പിടിക്കുള്ളൂ, ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുതിർത്ത് വെച്ച നമ്മുടെ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചായ കുടിക്കണ ചെറിയ ഉടയണ ഗ്ലാസ്സിൽ അളന്നിട്ട് 5 ഗ്ലാസ് അരി, 1/2 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ച അരിയാണ്. ഈ അരി ഇട്ട് കൊടുത്തിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചോറ് വേവട്ടെ, അപ്പോൾ ആ ഒരു സമയം കൂടെ നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിക്കാനുള്ള പാത്രം വെക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നെയ്യും സൺഫ്ലവർ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നാൽ 2 പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ, ഗരം മസാലയുടെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത്, കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അധികം വേവണ്ട, നല്ല വെന്ത് പോവേ. അതുപോലെ നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ കണ പോലെ ആ ഒരു വേവും ആവണ്ട. അതിന് തൊട്ട് മുന്നായിട്ട് വേണം നമുക്ക് ചോറ് വേവിച്ച് ഊറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി മൂത്ത സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, അധികം കൂടി പോരുത്, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അര ടീസ്പൂൺ കസ്തൂരിമേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്തൂരിമേത്തി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് കസ്തൂരിമേത്തി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ടിക്ക മസാല മസാല കിട്ടും. അപ്പോൾ ടിക്ക മസാല കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ഈ പൊടികളുടെ ഒക്കെ പച്ചമണം പോണത് വരെ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കാൽ കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ മസാല ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ്റെ താഴെ കണ്ടില്ലേ ആ ഒരു മുരിഞ്ഞ് കൊടുക്കണ ആ ഒരു ചെറിയ ചെറിയ തരികളൊക്കെ, അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലൊരു ടേസ്റ്റാണ്, അധികം എണ്ണമൊന്നുമില്ല. അപ്പോൾ നമുക്കതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പൊതിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്, അടിപൊളി മസാലയാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ മസാലയുടെ മുകളിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസിൻ്റെ പകുതി ഇട്ട് കൊടുക്കണ്ടുള്ളൂ, പകുതി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കാൽ കപ്പ് നെയ്യ് ഉരുക്കിയത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പകുതി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഉള്ളിയും വറുത്തത് കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ കുറേ ഇട്ട് കൊടുക്കരുത്. ദമ്മിടുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കുമല്ലോ, അതുപോലൊന്നും ഇട്ട് കൊടുക്കരുത്. ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി വറുത്തതും ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിയില അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കുക. മല്ലിയില പുതിന വേണ്ട, മല്ലിയില മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള നെയ്യ് മുഴുവനായിട്ട് അതും കൂടി ഒഴിച്ചു. ടോട്ടൽ കാൽ കപ്പ് നെയ്യാണ് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കൊരു പച്ചമുളക്. ഈ പച്ചമുളക് അറ്റം കീറിയിട്ട് കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ കീറിയിട്ട് ഒരു പച്ചമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഭയങ്കര എരിവാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2-3 എണ്ണം വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് സ്മോക്കിങ് ഫ്ലേവർ നമ്മൾ ഈ റൈസിലേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മൂടി വെച്ച് നമുക്കൊരു 20 മിനിറ്റ് മിനിമം 20 മിനിറ്റെങ്കിലും ദമ്മാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ദമ്മാവാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂടി തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമ്മളിവിടെ മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്, മസാലയും ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയല്ല, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും നമ്മൾ ഒരേപോലെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസമായിട്ട് ഇടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക.